ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷിജോ പോലൂസ്. ഇന്ന് ഞാനുള്ളത് ഡാലസിലാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഡാലസിലുള്ള ഒരു ഹണ്ടിങ് സ്റ്റോറിലേക്കാണ്. ഹണ്ടിങ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഏകദേശം 40,000-ൽ അധികം സ്ക്വയർ ഫീറ്റുള്ള ഒരു വലിയ സ്റ്റോറാണ്. ഈ സ്റ്റോറിൻ്റെ പ്രത്യേകത, അവർ ഇതിനകം ഒരു വനം പോലെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ വലിയ വലിയ മരങ്ങളാണ് അതിനുപയോഗിച്ചിട്ടുള്ള തൂണുകൾ. അതിൻ്റെ അകത്ത് ഒരു ഫോറസ്റ്റിലുള്ള മൃഗങ്ങളെ ഒക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒറിജിനൽ മൃഗങ്ങളെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കണം. അതിൻ്റെ സെയിം രോമം, തല, എല്ലാം സെയിം തന്നെ അത് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കണം, എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും. അപ്പം അതിൻ്റെ അകം കാണാൻ വളരെ രസമാണ്. എന്തായാലും നമുക്ക് ആ സ്റ്റോറിലേക്ക് പോവാം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സണ്ണി മാളിയേക്കലാണ്. സണ്ണി മാളിയേക്കൽ എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ തന്നെ അമേരിക്കയിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഡാലസിലെ പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. പിന്നെ മിക്കവാറും മലയാളികളുടേതായ എല്ലാവിധ ആവശ്യങ്ങളിലും, അതുപോലെ തന്നെ പുതിയതായിട്ട് നാട്ടിൽ നിന്ന് വരുന്ന ആളുകളെയൊക്കെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് സണ്ണി മാളിയേക്കൽ. അപ്പോൾ ഇന്നത്തെ യാത്ര സണ്ണി മാളിയേക്കൽ ഒരുമിച്ചാണ്. മാത്രമല്ല ഈ സ്റ്റോറിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളും കൂടിയാണ് സണ്ണി മാളിയേക്കൽ. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ നമുക്ക് സണ്ണി മാളിയേക്കൽ ഒരുമിച്ച് നമുക്ക് സ്റ്റോറിലേക്ക് പോകാം. ഔട്ട്ഡോർ സാധനങ്ങൾ കണ്ടോ? ട്രാക്ടർ, ട്രെയിലർ, ബോട്ട്, മിലിറ്ററി സ്റ്റൈലിൽ ഒരു ക്യാമോഫ്ലാഷിംഗ് നല്ല രസകരമായിട്ട് എൻജോയ് ചെയ്ത് ആളുകൾ കാണുന്ന ഒരു സാധനമാണത്. അതെല്ലാം ക്യാമ്പിംഗ് ഫയർ സാധനങ്ങൾ കാണുന്നത്. ഇത് ഹണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് മിക്കവാറും ഇവിടെ കാണിച്ചേക്കുന്നത്. ഇതിൻ്റെ വില $30,000 30,710. ഇതാണ് സംഭവം. ഇതിൻ്റെ ഫ്രണ്ട് കണ്ടോ, വളരെ മനോഹരമായിട്ട് ഔട്ട്ഡോർ വേൾഡ്. അത് റിയലാണത്? റിയൽ കൊമ്പുകൾ? റിയൽ കൊമ്പുകളാണ്, റിയൽ ഡിയറിൻ്റെ. അപ്പം നമ്മളൊരു ഭയങ്കര ഹണ്ടിങ് ആണ്. ഗവൺമെൻറ് തന്നെ ഒത്തിരി ഹണ്ട് ചെയ്യാൻ സംഭവിക്കും. കാരണം ഇത് ഓവർ പോപ്പുലേഷൻ വരുവേ ഡിയറിൻ്റെ. അതെല്ലാം അപ്പത്തേനും ഈ നമ്മുടെ റോട്ടിലേക്കും വഴിയിലോട്ടൊക്കെ ഇറങ്ങും. സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ, റിയൽ ഹോൺസും റിയൽ ഡിയറുമാണ്. ഇതെല്ലാം ഒറിജിനലാണോ? ഒറിജിനലാണോ? നമ്മളിതിൻ്റെ അകത്തേക്ക് കയറി ബോബ് കാറ്റ്. ബോബ് കാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പുള്ളിപ്പുലി എന്നൊക്കെ പറയുന്ന സാധനം. ഇതിനകത്തിരിക്കുന്ന ഈ വെച്ചേക്കണ എല്ലാനും ഒറിജിനൽ രോമങ്ങളാണോ? ഒറിജിനലാണ്. ഒറിജിനൽ രോമങ്ങൾ ഇവിടെയുള്ള ഹണ്ടേഴ്സ് ഹണ്ട് ചെയ്തിട്ട് അവർക്ക് കൊടുത്തിട്ട് അവർ സ്റ്റഫ് ചെയ്തിരുന്നത് എല്ലാം റിയലാണ്. ടെക്സസ് എന്ന് പറയുന്ന ഒരു വളരെ വലിയൊരു സ്റ്റേറ്റ്, വൺ ഓഫ് ദ ബിഗസ്റ്റ് സ്റ്റേറ്റ് ആണ് അമേരിക്കയിലെ. ഒത്തിരി റാഞ്ചും ഒരുപാട് ഹെക്ടേഴ്സ് ഓഫ് ലാൻഡുണ്ട് ഇവിടെ ആനിമൽസായിട്ട്. ചില സമയത്ത് ആനിമൽസ് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ വാളണ്ടിയേഴ്സ് ഹണ്ടേഴ്സിനെ കൊണ്ട് ഷൂട്ട് ചെയ്ത് കൊല്ലിക്കാറുമുണ്ട്. കാരണം അല്ലെങ്കിൽ ജനജീവിതത്തിന് ബുദ്ധിമുട്ട് വരുമല്ലോ. ഇത് ഹണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഷൂ അതുപോലുള്ള ഐറ്റംസുമാണത് ഇവിടെ കാണുന്നത്. അതായത് ഈ സ്റ്റോർ കംപ്ലീറ്റ് ഹണ്ടിങ്ങിന് ആവശ്യമായ സാധനങ്ങളാണ്. ഷൂ തൊട്ട് ഡ്രസ്സുകൾ തൊട്ട് എല്ലാം ലെതർ മെറ്റീരിയൽ തന്നെ തോന്നുന്നല്ലേ? എല്ലാം ഭയങ്കര സോളിഡാണ്. ഒറിജിനൽ ഒരു വനം തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. രണ്ട് മാനുകൾ തമ്മിൽ കുത്തുകൂടുന്ന രംഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് തോക്കുകളുടെ സെക്ഷനിലാണ്. ഇതൊരു ഹണ്ടിങ്
ആംബിയൻസ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നതാണ്, പക്ഷേ റിയൽ സ്കിന്നിൽ റിയലായിട്ട് സ്റ്റഫ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇവിടെ ഈ ബിൽഡിങ്ങിലിരിക്കുന്ന എല്ലാം റിയലാണ്, റിയലായിട്ട് സ്റ്റഫ് ചെയ്തിരിക്കുന്നതാണ്, ബ്യൂട്ടിഫുള്ളായിട്ട് സ്റ്റഫ് ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും ഒരു ഫോറസ്റ്റിൻ്റെ അതേ മോഡൽ തന്നെ മോഡലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഒരു മെമ്പർ വെടിവെച്ചാണ് മൈക്കിൾ അവൻ്റെ ഫസ്റ്റ് ഹണ്ടിങ് ട്രിപ്പ് 2021 ഒരു കാട്ടുപന്നീന, ഈ തേറ്റയുള്ള പന്നിയുണ്ട്, തേറ്റയുള്ള പന്നീനെ വെടിവെച്ചതാണ്. ഇത് ആക്ച്വലി ഒരു ഡമ്മി ഡിയറാണ്. ഇതിൻ്റെ ഹാർട്ട് എവിടെയാണ്, ലങ്സ് എവിടെയാണ്, എവിടെ വെടിവെക്കണം, എങ്ങനെ വെടിവെക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു ഡമ്മി ഡിയറാണ്. അപ്പോൾ ഹണ്ടിങ് പഠിച്ചിട്ട് വേണമല്ലോ നമുക്ക് റിയലി ഹണ്ടിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഹണ്ടിങ് ഇവിടെ മുഴുവൻ ഹണ്ടിങ് പഠിപ്പിക്കുന്ന സെക്ഷനാണ്. ഈ ഓൾസോ ഈ ടർക്കികളെയൊക്കെ കണ്ടോ, ടർക്കിയുടെ പടം കണ്ടോ, ഇത് കണ്ടോ, ഇതെല്ലാം ഇതിൻ്റെ എവിടെയാണ് വെടി വെക്കണമെന്ന് കാണിക്കേണ്ട സ്ഥലമാണ്. വേർ ടു ഷൂട്ട്, വേർ ടു ഷൂട്ട് എന്ന് കാണിക്കുന്ന സ്ഥലമാണ്, കറക്റ്റ്. അപ്പോൾ ഹണ്ടിങ്ങിൻ്റെ ട്രെയിനിങ് തന്നെ ഒരു വലിയൊരു സംഭവമാണ്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഓരോ 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 ആനിമലിനെയും ഏത് സ്ഥലത്ത് വേണം വെടിവെക്കാമെന്നു വ്യക്തമായി പഠിപ്പിച്ചതിന് ശേഷമാണ് അവരത് ചെയ്യുന്നത്. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ ഈ ട്രാപ്പുകൾ കണ്ടോ, ഈ ട്രാപ്പുകൾ കണ്ടോ, ഈ ട്രാപ്പുകൾ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ട്രാപ്പ് ചെയ്തും പിടിക്കാൻ കാര്യം ചെയ്യാം. ഇതൊരു പ്രൊഫഷണൽ ബോയാണ്. ഇത് ഇതിന് ഓൾമോസ്റ്റ് $600 വിലയുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഇവരുടെ കണക്കനുസരിച്ചായിട്ട് ഒരു 100 meters വരെ വേണമെങ്കിൽ പ്രൊഫഷണലായിട്ട് പോകാം. അതിനുള്ള ടെലിസ്കോപ്പിക് സാധനമുള്ള ബോണ്ട് ആരോമാണ്, വെരി വെരി പവർഫുൾ, കൻ ആക്ച്വലി കിൽ എ പേഴ്സൺ വിത്ത് ദിസ്. ഈ ഡ്രസ്സുകളുടെ ഉപയോഗം എന്താണ് ശരിക്കും ഹണ്ടിങ്ങിന്? ഇത് ശരിക്കും ഹണ്ടിങ് സൂട്ടാണ്. അതായത് നമ്മൾ ഔട്ട്ഡോറിൽ പോകല്ലേ, അപ്പോൾ ഒത്തിരി അതായത് ബീ, തേനീച്ച, അല്ലെങ്കിൽ കൊതുക്, പാറ്റ, അട്ട, പഴുതാര, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ഹണ്ടിങ് ഓപ്പൺ എയറിൽ പോകുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇത് ഫുള്ളി സൂട്ടഡായിട്ട് നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് കംപ്ലീറ്റ് നമ്മൾ പ്രൊട്ടക്റ്റഡായിട്ട് നമ്മൾ പോകുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് യാതൊരു രീതിയിലും, പിന്നെ ചിലതിന് സ്വെറ്ററൊക്കെ ഉണ്ടാവും, കാരണം കാലാവസ്ഥ അനുസരിച്ച് തണുപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇൻക്ലൂഡിങ് ഐ ഗ്ലൗസ് പോലും നമ്മൾ വെച്ചിട്ട് നമ്മൾ ഫുള്ളി പ്രൊട്ടക്റ്റഡായിട്ടാണ് നമ്മൾ പോകുള്ളൂ. അപ്പോൾ അതിനുള്ള ഹണ്ടിങ് ഡ്രസ്സുകളാണ് അതുകൊണ്ട്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഹുഡ് കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ കവേർഡാണ്. അപ്പോൾ നമുക്ക് ഒരു രീതിയിലുള്ളൊരു ഒരു ഒരു ശരീരത്തിനൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഡ്രസ്സും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഹണ്ടിങ്ങിന്. ഇത് ഒറിജിനൽ ഒരു കാട്ടുപന്നിയുടെ തോല ഉപയോഗിച്ചിട്ട് തന്നെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് മരത്തേൽ ക്ലിപ്പ് ചെയ്ത് വെക്കാം. അത് നമ്മളോട്ട് പോയിട്ട് ഇത് ലോക്കാവും. അതിൽ കയറി കഴിഞ്ഞാൽ ഒരു 100-120 kilos ഉള്ള ഒരാൾക്ക് കയറി ഇരിക്കാൻ സുഖമായിട്ട്, ഒരു പ്രശ്നമില്ലാതെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ മണിക്കൂറുകളോളം ഇരിക്കേണ്ടി വരും ഒരു ഒരു ആനിമലിനെ കിട്ടാനായിട്ട്. നമ്മുടെ നാട്ടിലെ ഏർമാടം പോലെ, ആ ഏർമാടത്തിന്റെ ചെറിയൊരു പതിപ്പ്, യൂറോപ്യൻ വേർഷൻ. ഇനി ഫിഷിങ്ങിൻ്റെ ഐറ്റംസുകളാണ് ഈ താഴെ കാണുന്നത്. ഈ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബിയൻസ് ആണ്. വളരെ ഭംഗിയിലാണ് ഇവർ ഈ ഷോപ്പ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വനത്തിൻ്റെ ലുക്ക് അത് ഇടയ്ക്കിടയ്ക്ക് അവർ കാണിക്കുന്നുണ്ട്. ഈ ബിൽഡിങ് പണിത് തന്നെ കണ്ടോ, അതായത് റിയൽ തടി ഉണ്ടല്ലോ, കോളം തടികളാണ്, പെർഫെക്റ്റായിട്ടുള്ള തടികൾ വെച്ചിട്ട് അതിൻ്റെ പില്ലർ ചെയ്തിരിക്കുന്നതല്ല, നാച്ചുറലായിട്ട് നാച്ചുറലായിട്ടുള്ള പില്ലേഴ്സ് വെച്ചിരിക്കുന്നത്. ഇതെന്താ സംഭവം? ഇത് ശരിക്കും ഇവിടെ വരുന്നവർക്കുള്ളൊരു ഫൺ ഗെയിമാണ്. ഇത് നമ്മൾ പൈസ ഇട്ടിട്ട് ക്വാർട്ടർ ഇട്ടിട്ട് നമ്മൾ കളിക്കുക. നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പോയിന്റ്സ് കിട്ടും, നമുക്ക് ഓൾ ഡേ കളിച്ചോണ്ടിരിക്കാൻ പറ്റും. ഓക്കേ, ഇതൊരു ഫണ്ണുണ്ടോ? ഫൺ ഫൺ, നമ്മുടെ 50 paisa പോയി കിട്ടി. കൊള്ളാട്ടോ, കാര്യം ഒരു ഫണ്ണാണെങ്കിലും അടിപൊളി.
വിലയുണ്ട് ഓൾമോസ്റ്റ് $99. ഇതും $99 തന്നെ. Thank you.